ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി മാജിക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ച പപ്പായ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് സിമ്പിൾ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മെഴുക്കുപുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പച്ച പപ്പായ ഞാൻ ഇതുപോലെ നല്ല ക്യൂബ്സായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ പപ്പായ ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പപ്പായ വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12 ചെറിയുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കണം. ആ സമയം കൊണ്ട് പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മെഴുക്കുപുരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ കൊണ്ടുള്ള മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അടുത്തത് പച്ച പപ്പായ വെച്ചിട്ടുള്ള നല്ലൊരു ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കിട്ടിയാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ചെറുതായി വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഉഴുന്ന് പരിപ്പാണ്. ഞാൻ ഇപ്പോൾ വറുത്ത ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. പപ്പായ കൊണ്ട് തേങ്ങയൊന്നും മരക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി നമുക്ക് പപ്പായ വെച്ചിട്ടുണ്ടാക്കുന്ന അടുത്ത റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് പച്ച പപ്പായ അതാ ഇതുപോലെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ചെറുതായി വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഈ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റിലധികം വേവിക്കരുത്. അധികം വെന്ത് കഴിഞ്ഞാൽ പപ്പായ വെന്ത് ഉടഞ്ഞു പോകും. ഇതാ ഇത്രയും മതി. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമുക്കിത് മിക്സാക്കി പിടിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ എന്നെങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ പകുതി വേവിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു 1-2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതായിപ്പോൾ ഇതായിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പച്ച പപ്പായ കൊണ്ട് നല്ല കറുമുറ കഴിക്കാനുള്ള നല്ല അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്നാക്ക് ആയിട്ട് മാത്രമല്ല നമുക്ക് ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാം അപ്പോൾ പപ്പായ വെച്ചിട്ടുള്ള 3 തരം വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ